തന്റെ രണ്ടാമത്തെ കുഞ്ഞ് എത്തുന്നതിന് രണ്ടു മാസം മാത്രം ശേഷിക്കെ വളകാപ്പ് ചടങ്ങ് ആഘോഷപൂർവ്വം നടത്തി പേളി മാണി. ഏഴാം മാസത്തിൽ നടത്തപ്പെടാറുള്ള വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനിഷിന്റെ കുടുംബവും ബന്ധുക്കളും പേളിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം എത്തിച്ചേർന്നിരുന്നു. ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും വൈറലാണ്. ചുവപ്പും പച്ചയും കലർന്ന സാരി ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായാണ് പേളി ചടങ്ങിനെത്തിയത്. പിങ്ക് നിറത്തിലുള്ള കുർത്തയും കസവും ഉണ്ടുമായിരുന്നു ശ്രീനിഷിന്റെ വേഷം. അമ്മ പേളിയുടെ സാരിയോട് മാച്ചിംഗ് ആകുന്ന രീതിയിൽ പച്ചയും ചുവപ്പും കലർന്ന സ്കേർട്ടും ടോപ്പുമായിരുന്നു നിലയുടെ വേഷം. ഭാര്യയ്ക്ക് മധുരം നൽകിയും പനിനീര് തളിച്ചും എല്ലാവിധ ആശംസകളും നേരുന്ന ശ്രീനിഷിനെയും വീഡിയോയിൽ കാണാം. വളകാപ്പ് ചടങ്ങിനായി പേളിയെയും നിലയെയും ഒരുക്കിയത് പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാറാണ്. പേളിയുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന ആഘോഷങ്ങളിലും മേക്ക് ഓവർ ചെയ്യുന്നത് രഞ്ജു രഞ്ജിമാറാണ്. ഞാനാണ് ഈ ലോകത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ലക്കി പേഴ്സണാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരാളുടെ കല്യാണത്തിന് അവരെ ഒരുക്കിവിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ അവരുമായുള്ള കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒക്കെ അവിടെ തീരും. എന്നാൽ ഞാൻ ലക്കിയാണെന്ന് പറയാനുള്ള മെയിൻ കാരണം പേളിയാണ്. പേളിയുടെ വിവാഹത്തിനും ആദ്യത്തെ കുഞ്ഞു പിറന്നപ്പോഴും ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തിന് മുമ്പുള്ള വളകാപ്പിനും എനിക്ക് പേളിയെ ഒരുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലക്കിയാണെന്ന് പറഞ്ഞത്. ഇത് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് പേളിയെ വീണ്ടും ഒരു വളകാപ്പ് ചടങ്ങിന് ഒരുക്കാൻ പറ്റിയ സന്തോഷം പങ്കുവെച്ച് രഞ്ജു രഞ്ജിമാർ പറഞ്ഞത്. ഫസ്റ്റ് കുഞ്ഞുമാവ് വന്നപ്പോൾ ഞാൻ അണിയിച്ചൊരുക്കി അവളെ, സെക്കൻഡ് കുഞ്ഞുമാവ് വരാൻ തയ്യാറായി നിൽക്കുന്നു. അതിനെ എനിക്ക് അണിയിച്ചൊരുക്കാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം, ബ്ലെസ്സിംഗ് ഫ്രം ഗോഡ്. ഐ ആം സോ ലക്കി ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും രഞ്ജിമാ മതിനെ പറയൂ. ഇതൊക്കെ നമ്മുടെ ലൈഫിലെ സ്പെഷ്യൽ മൊമെന്റ്സ്. നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളവര് നമ്മളെ ഒരുക്കുമ്പോൾ ആ ഒരു ഐ ഡോ നോ, ഐ ജസ്റ്റ് ഫീൽ ഹാപ്പി. അപ്പൊ ഞാൻ എപ്പോഴും രഞ്ജിമയുടെ ഡേറ്റും കൂടി നോക്കിയിട്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ വരവിന് മുന്നോടിയായി ആലുവയിലെ വീട്ടിലും ചില മിനുക്കുപണികൾ പേളി നടത്തിയിരുന്നു. ഏഴാം മാസമായതിനാൽ ഫ്ളാറ്റിൽ നിന്നും ആലുവയിലെ സ്വന്തം വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടികൾ ആരംഭിച്ചുവെന്നും അതുകൊണ്ടാണ് ബെഡ്റൂമിനും നിലയുടെ പ്ലേ റൂമിനും അടക്കം മേക്ക് ഓവർ നൽകാൻ തീരുമാനിച്ചതെന്നും കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോയിൽ പേളി പറഞ്ഞിരുന്നു. ആദ്യത്തെ 4 മാസവും പേളിക്ക് അസ്വസ്ഥതകളും ക്ഷീണവുമെല്ലാമായിരുന്നു. ആ സമയത്ത് മമ്മിക്കും ഡാഡിക്കുമൊപ്പം ആലുവയിലെ വീട്ടിലായിരുന്നു പേളി. നില ബേബിയെ നോക്കിയത് അവരായിരുന്നു. ശ്രീനിയും എല്ലാത്തിനും കൂട്ടായി കൂടെയുണ്ടായിരുന്നു. 4ാം മാസത്തിലേക്ക് എത്തിയപ്പോഴാണ് യാത്രകളും ഫുഡ് ക്രേവിങ്സും ഒക്കെ പേളി തുടങ്ങിയത്. നിലു ബേബിക്കൊപ്പമായി ബേബിയും മൂൺ ആഘോഷിക്കാനായി വിദേശത്തും പേളിയും ശ്രീനിഷും പോയിരുന്നു.